നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത് ബട്ടർ പനീർ മസാലയാണ്. അതിനായിട്ട് ഞാനിവിടെ പനീർ 1/2 കിലോ പനീറാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് സ്ക്വയർ രൂപത്തിൽ മുറിച്ച് വെള്ളത്തിൽ ഇട്ട് ഇത്തിരി ഉപ്പിട്ടിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ അതിന് വേണ്ടത് ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട് ഇവിടെ. 2 സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. 2 തക്കാളി അരച്ചെടുത്തിട്ടുണ്ട്, ജ്യൂസായിട്ട് വേണം നമുക്ക്. പിന്നെ 2 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കശുവണ്ടി വെള്ളത്തിലിട്ടിട്ടുണ്ട്, അത് നമുക്ക് പേസ്റ്റാക്കി എടുക്കണം. അതിനായിട്ട് മെയിനായിട്ട് വേണ്ടുന്നത് ബട്ടറാണ്. അതിൽ 100 ഗ്രാം ബട്ടറാണ്. അതിൽ നമുക്ക് പകുതിയാണ് ഇപ്പോൾ നമ്മൾ ഇടാൻ പോകുന്നത്. പിന്നെ അതിന് വേണ്ടത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ഇടുമ്പം പറഞ്ഞതേ കസൂരി മെത്തി എടുത്തിട്ടുണ്ട്, പിന്നെ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടുന്ന സമയത്ത് നമുക്കതിനെ കാണാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാതിന് ശേഷം നമുക്ക് ബട്ടർ പകുതിയാക്കി അതിലോട്ട് ഇട്ട് കൊടുക്കാം. പകുതി എടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. മൊത്തം നമുക്കിപ്പം ബട്ടർ ഇടാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് ഓയിലും കൂടെ ചേർക്കാം. മെൽറ്റായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. ഇത് നന്നായിട്ടൊന്ന് അതിൻ്റെ ആ വെള്ളമൊക്കെ വറ്റട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളകും കൂടെ ചേർക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള, ഇത് നന്നായിട്ടിനെ വഴറ്റിയെടുക്കണം. നമ്മൾ ഇച്ചിരി സമയമെടുക്കും. അത് നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് അദ്ദേഹം ബ്രൗൺ നിറമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പൊടി ഐറ്റങ്ങൾ ഇടാം. അതിനായിട്ട് ഞാൻ കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ. ഇനി നമുക്ക് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് ഇളക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ പൊടികളൊക്കെ വഴന്ന് കിട്ടും നമുക്ക്. ഇനിയൊക്കെ നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കശുവണ്ടി അരച്ചെടുക്കാം. ഈ ടൊമാറ്റോയിലുള്ള വെള്ളമെല്ലാം നമുക്ക് വറ്റിച്ചെടുക്കണം. ഇടേണ്ടത് ടൊമാറ്റോ സോസാണ്, 1/2 ടീസ്പൂൺ ഇടുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കി നന്നായിട്ട് എടുക്കാം. ഇതിനേക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് വേണ്ടി നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർക്കാം. ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇതുവരെ ഇട്ടിട്ടില്ലായിരുന്നു. നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന കശുവണ്ടി അരച്ചത് ഇട്ട് കൊടുക്കാം. നന്ന് കശുവണ്ടി പേസ്റ്റ് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നോക്കണം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പനീർ അതിട്ട് കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ഇടാൻ പോകുന്നത് കസൂരി മെത്തിയാണ്. കസൂരി മെത്തിയാണ് മേടിച്ചേക്കുന്നത്. അതിൻ്റെ ഇലയാണ്. അതിപ്പോൾ ഒന്നും കൂടി ഞാൻ ചൂടാക്കി നന്നായിട്ട് അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ചെറിയ ജീരകം ചൂടാക്കി പൊടിച്ചത് നമുക്കൊരു 1/4 ടീസ്പൂൺ ഇടാം. ഇനി ഉപ്പൊക്കെ നമുക്ക് ഉണ്ടോ എന്ന് പാകത്തിനാണോ എന്നൊക്കെ നോക്കണം. ഒന്നും കൂടി ഇരിക്കുമ്പോൾ നന്നായിട്ട് ഇത് കുറുകിക്കോളും. നമ്മൾ കശുവണ്ടിയൊക്കെ അരച്ചിട്ടിട്ടുണ്ടല്ലോ, അപ്പം നന്നായിട്ട് കുറുകിക്കോളും.
paneer ഒക്കെ ഇട്ട് നന്നായിട്ട് നമുക്ക് തിളച്ചു വരുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഫ്രഷ് ക്രീം ആണ് വേണ്ടത് അത് നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കാം പുളിയും എരിവൊക്കെ ഒന്ന് ക്രമീകരിക്കാൻ നമുക്ക് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കുറച്ച് പഞ്ചസാര ഒരു കാൽ ടീസ്പൂൺ ഇനി ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നന്നായിട്ട് കുറുകിയൊക്കെ വരുന്നുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബട്ടറിൻ്റെ ബാലൻസ് ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ചും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് തീ ഓഫ് ചെയ്യാം അത് തീ ഓഫ് ചെയ്യാൻ ഇതിൽ കിടന്ന് പതുക്കെ ഇത് മെൽറ്റ് ആയിക്കോളും ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കി എല്ലാം അടിപൊളിയായിട്ടുണ്ട് നമ്മൾ സ്ലൈസിന് കൊടുത്ത് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് നോക്കാം നമ്മുടെ ബട്ടർ പനീർ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് അവസാനമായിട്ട് നമുക്ക് ഒരു പിടി മല്ലിയിലയും കൂടെ അതിലേക്ക് ചേർക്കാം നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി എടുക്കാം ഇതിപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ ബട്ടർ പനീർ മസാലയാണ് സൂപ്പർ അടിപൊളി സൂപ്പർ ടേസ്റ്റ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം